ഫോറിലെ കാര്യമാണ്. മൊഡ്യൂൾ ഫോർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 8085 ൽ പഠിച്ചതുപോലെ തന്നെ 8051 എന്തുണ്ട്, നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്. അതേപോലെ ആ ഇൻസ്ട്രക്ഷൻ സെറ്റുകളിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ടൈപ്സ് ആണുള്ളത്, ശരിക്കും പറഞ്ഞാൽ 8085 ആ 6 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണുള്ളത് കേട്ടോ. 6 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആർ അവൈലബിൾ ഇൻ ദി 8051 മൈക്രോ പ്രോസസർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത്രയും നമുക്ക് നേരത്തെ ഉള്ളത് 8085 പോലെ തന്നെ. പിന്നെയുള്ള എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ സബ് റൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ്, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റിലും എന്തൊക്കെ ഒരുപാട് ടൈപ്പ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് ഓരോന്നും എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ് എന്ത് അഡ്രസ്സിംഗ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 8085 പറഞ്ഞതുപോലെ തന്നെ 8051 എന്തുണ്ട് അഡ്രസ്സിംഗ് മോഡുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ടൈപ്പ് അഡ്രസ്സിംഗ് മോഡൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നീട് അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 5 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് 8085 മൈക്രോ കൺട്രോളറിനകത്തുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ ടൈപ്സും അതിൻ്റെ ഡയറക്റ്റീവ്സും. അതായത് 8051 മൈക്രോ കൺട്രോളറിന് ഒരു ഡേറ്റ ടൈപ്പ് മാത്രമേ ഉള്ളൂ, ഇന്ന ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് ആണ്. അതിൻ്റെ ആ ഓരോ രജിസ്റ്ററിൻ്റെ സൈസും 8 ബിറ്റ് തന്നെ ആയിരിക്കും. അതേപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതേപോലെ ഡയറക്റ്റീവ്സ്, ഡയറക്റ്റീവ്സിനെ നമ്മൾ സ്യൂഡോ കോഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളെ അസംബ്ലറിനകത്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പം അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഡിലേ, ടൈം ഡിലേ പ്രോഗ്രാംസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പ്രോഗ്രാമിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ട് 8051 ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് തന്നെ 4 പോർട്ടുകളുണ്ട്. ആ പോർട്ടുകളെ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളുണ്ട്, ആ പോർട്ടുകളെ പറ്റി പഠിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ടൈം ഡിലേ പ്രോഗ്രാംസും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പ്രോഗ്രാമിംഗ് എഴുതുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു എംബഡഡ് സി പ്രോഗ്രാമിംഗ്. അതായത് നമ്മളിപ്പം അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്സ് ആണോ എഴുതുന്നത്, ആ സെയിം പ്രോഗ്രാമിലെ നമുക്ക് സി പ്രോഗ്രാമിൽ, എംബഡഡ് സി പ്രോഗ്രാമിലേക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും 8051 മൈക്രോ കൺട്രോളറിൽ പഠിക്കുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എല്ലാം നമുക്ക് സി പ്രോഗ്രാമിലേക്ക് എഴുതാം. അതേപോലെ സെയിം തന്നെ നമ്മൾ ടൈം ഡിലേയും നമുക്ക് സി പ്രോഗ്രാമിംഗ് എഴുതാം, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാമിംഗും സിയിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 4th മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചോദിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 3-4 ഇൻസ്ട്രക്ഷൻസ് ചോദിച്ചിട്ട് അതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും 8051 ആണെങ്കിലും 8051 ആണെങ്കിലും അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നതെല്ലാം അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്, അതേപോലെ തന്നെ അതിൻ്റെ സി പ്രോഗ്രാമിംഗുമാണ്. ഓക്കെ, അത് നമുക്ക് 8085 8051 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മുടെ 8051 കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അതെന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നത് 8051 മൊഡ്യൂൾ 5 നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് 8051 രണ്ട് 16 ബിറ്റ് പ്രോഗ്രാമബിൾ ടൈമറും ബാർ കൗണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ടൈമേഴ്സ് ബാർ കൗണ്ടേഴ്സ്, 8085 ഇല്ലാത്ത 8051 ഉള്ള ഒരു കാര്യമാണ് ഈ ടൈമർ ബാർ കൗണ്ടർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് രണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. അതിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ടൈമർ എങ്ങനെയാണ്, ടൈമറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിനകത്ത് എത്ര മോഡുകളുണ്ട്, അതേപോലെ കൗണ്ടർ എങ്ങനെയാണ്, കൗണ്ടറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, കൗണ്ടറിന് എത്ര മോഡ്സ് ഉണ്ട് എന്നും അത് വെച്ച് തുടങ്ങുന്ന, അതായത് കൗണ്ടറും ടൈമറും യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് എന്താണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ ഈ 8051 അത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ 8051 എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്,
ഈ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് എസ് ബഫ് രജിസ്റ്റർ, എസ് കോൺ രജിസ്റ്റർ, അങ്ങനെ കുറച്ചധികം രജിസ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ അതിൻ്റെ ഓരോ മോഡുകളുടെ ഓപ്പറേഷൻ ഉണ്ട്, അതും അതിൻ്റെ പ്രോഗ്രാമിങ്ങും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നീട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇന്ററപ്റ്റ് പ്രോഗ്രാം. ഇന്ററപ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ 8085 ഉള്ളത് പോലെ തന്നെ 8051 ഇന്ററപ്റ്റ്സ് ഉണ്ട്. 5 sources ഓഫ് ഇന്ററപ്റ്റ്സ് ആണ് നമുക്കുള്ളത്. അതായത് ടൈമർ 0 overflow ഇന്ററപ്റ്റ്, ടൈമർ 1 overflow, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, എക്സ്റ്റേണൽ സോ ഇന്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ്, അങ്ങനെ ഒരു 5 types ഇന്ററപ്റ്റ്സ് ആണ് നമുക്ക് 8051 ഉള്ളത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ ഓരോ ഇന്ററപ്റ്റിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. ഓക്കെ, അതേപോലെ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്, ഇന്ററപ്റ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രാമിംഗ് ആണ്. പക്ഷേ ഈ പ്രോഗ്രാമിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇതായത് ഈ ടൈമർ ബാർ കൗണ്ടർ എന്താണ്, അതിൽ എന്തൊക്കെയുണ്ട്, അതേപോലെ സീരിയൽ പോർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ പറഞ്ഞത്, അത് ഇന്ററപ്റ്റ് എത്രണം ഉണ്ട്, ഇന്ററപ്റ്റിനെ സഹായിക്കുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എഴുതുന്ന എല്ലാ ടൈപ്പും എന്തിലേക്ക് മാറ്റാൻ പറ്റും, സിയിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ ഇതിനകത്ത് പഠിച്ചിരിക്കും. അപ്പം നിങ്ങളുടെ സിലബസിൽ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷെ അങ്ങനല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്തെല്ലാം പ്രോഗ്രാമിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഒന്നിൻ്റെയും തിയറി പറഞ്ഞിട്ടില്ല, എടുത്തു പറഞ്ഞിട്ടില്ല, പ്രോഗ്രാമിംഗ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിനെല്ലാം തിയറി ഉണ്ട്. ഈ തിയറി എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്നതാണ് ഇന്റർഫേസിംഗ് ഓഫ് ADC ആൻഡ് DAC ആൻഡ് ടെമ്പറേച്ചർ സെൻസർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് DAC-ൻ്റെയും ADC-യുടെയും അതേപോലെ ടെമ്പറേച്ചർ സെൻസറിൻ്റെയും ഇന്റർഫേസിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് മൊഡ്യൂൾ 5 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് അല്ലാതെ പറയുന്നത് ടൈമറിൻ്റെയും കൗണ്ടേഴ്സിനെയും പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സീരിയൽ പോർട്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടുന്നത്, അതേപോലെ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ചോദിക്കുന്നത് ഇന്ററപ്റ്റ്സിനെ പറ്റിയിട്ടാണ്, എത്ര ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ററപ്റ്റ് ഇതിനെ സഹായിക്കുന്ന ഇന്ററപ്റ്റ് രജിസ്റ്റേഴ്സിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. എന്തിന് പുറമെയാ, ഇൻ അഡീഷൻ ടു പ്രോഗ്രാംസ്, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇന്റർഫേസിംഗ് ഓഫ് ADC-യും DAC-ഉം അതേപോലെ ടെമ്പറേച്ചർ സെൻസറും SA പാർട്ടും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇന്റർഫേസിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇന്റർഫേസിംഗ് മാത്രം എഴുതിയാൽ പോരാ, നമ്മൾ ആ ഇന്റർഫേസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് കൂടി പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 5 നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിലബസ് 8085 മൈക്രോ പ്രോസസ്സറിൻ്റെയും 8051 മൈക്രോ കൺട്രോളറിൻ്റെയും സിലബസ് ഓവർവ്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസിനും കൂടുതൽ വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മളുടെ BTech മെഡിസി എന്ന ആപ്പ് ആമസോൺ ആപ്പ് സ്റ്റോറിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നോട്ട്സും വീഡിയോസും www.btechmedici.com എന്ന വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.